Hi friends, ellavarkum Madonna Daily YouTube channel le pudiyoru video ilekku swagatham. Appo innathe ende video vannittu oru adipoli curry aanu ṭo, mushimeen curry. Da kidathu pidikkunnundile, ivane nammal veettil valathiyada ṭo. Mushimeene pidikkunna video njan nerthe thane upload cheyittundarunnu ṭo. Mathramalla adinte cleaning undu ṭo. Rendu video ittittundu. Appo adu kaanathoru kaana marakkalle ṭo. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് താഴെ കാണപ്പെടുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്താൽ നെക്സ്റ്റ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഉടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കോ കേട്ടോ. ഇഞ്ചി ചതച്ചത്, തക്കാളി, ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടല്ലോ, സവാള യൂസ് ചെയ്തിട്ടുമില്ല. പിന്നെ വറ്റൽമുളക്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ പൗഡേഴ്സ് ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കാം. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഉരുളി അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പാത്രം നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് എണ്ണ നന്നായിട്ട് ചൂടാവുന്ന കാണാം. ഇനി നമുക്കിതിലേക്ക് കടുകും ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കടുകും ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞ് ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി. ഇത് നന്നായിട്ട് വഴന്ന് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ഇവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൗഡേഴ്സൊക്കെ എടുക്കാം, എടുത്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെ പൗഡേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്നൊന്ന് പറയാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. അപ്പോൾ നമുക്ക് നമ്മുടെ വഴറ്റാൻ വെച്ചിരുന്ന ഉള്ളി ഏത് പരുവത്തിലായെന്നൊന്ന് നോക്കാം. ഈ ഒരു പരുവത്തിന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉടമ്പൊളിയാണ് കേട്ടോ ആഡ് ചെയ്തിരുന്നത്. നേരത്തെ വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുമായിരുന്നു.
powders ഒക്കെ ആഡ് ചെയ്തു കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ട്ടോ ഇനി മുളകുപൊടി ആഡ് ചെയ്യാം അടുത്തത് മല്ലിപ്പൊടി ഉലുവാപ്പൊടി കുരുമുളക് പൊടി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല നല്ല മൂത്തില്ലയോ ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാൻ പോവാണ് ഒഴിച്ചൊഴിച്ച മൂന്ന് കൂട്ടി വെച്ചേക്കാണോ കൂട്ടി വെച്ചേക്കിനി എന്ത് വെച്ച ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം ഒരു പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട് വെള്ളം കുറേ കൂടെ ആഡ് ചെയ്യണം ഇനി ഇപ്പം നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചു വയ്ക്കാം ഇതിപ്പം ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ ഇതൊരു തിളയൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമ്മുടെ മുഷി മീനെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം മീൻ നോക്കണം ഈ മീൻ നമുക്കതേ തിളച്ച് കഴിയുമ്പോഴേ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ആ മോളാണ് ഇടുന്നേ അതെന്തുവാ അതെന്തുവാ മീൻ മീൻ്റെ തല എന്തിയേ നാണ്ടേ ഇതാ തല ആ പിടിക്കല്ലേ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുഷി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആദ്യം തലകളൊക്കെ അങ്ങോട്ട് പറക്കി വെക്കണം ശനി ഇശാനിൻ്റെ ഇളിയെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ മീൻ അതും മീന തല തല നിന്റെ തലയാ അത് കേട്ടോ മുതല വെള്ളത്തിൽ കിടക്കുന്നു ബാക്കിയുള്ള മീൻ ആഡ് ചെയ്യാം ബാക്കിയുള്ള മീൻ ഇട്ട് മറക്കാൻ വെക്കണം വേണോ നിന്റെ കറിയുടെ ടേസ്റ്റ് കൂടട്ടെ അല്ല അതിനകത്തിട്ടേക്ക മീൻ എന്ത് ഈശാനിക്ക് വേണോ ഈ മീൻ വേണ്ടേ ഓക്കേ
തലേന്തേ മീന്റെ തലേന്തേ ഇതാ നമ്മള് വെള്ളത്തിൽ കളിക്കുന്ന മീനെ കണ്ടില്ലായിരുന്നോ? അതായത് മീതേ നമുക്ക് അടച്ചു വെച്ചേ വേവിക്കണ്ടായോ? അങ്ങനെ നമ്മുടെ ഫിഷ് പീസ് എല്ലാം കറിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ലപോലെ തിള വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഗ്രേവിയൊക്കെ നമുക്കിങ്ങനെ കോരി അതിൻ്റെ തലയുടെയും ആ പീസിൻ്റെയൊക്കെ പുറത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഫിഷ് പീസ് എല്ലാം ഏകദേശം വേവായിട്ടുണ്ട്. തലയുടെ ഒരു ഭാഗവും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടിയുള്ള ഭാഗം, അതുകൊണ്ട് നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. ഒന്നുകൂടി നമ്മൾ അടച്ച് വെച്ചായിരുന്നു, ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ തൊമോടി തുറന്ന് മാറ്റി ഇനി നമുക്ക് ഫൈനലായിട്ട് തക്കാളിയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നാവിലിങ്ങനെ വെള്ളം ഊറുന്നൊരു പരിവ് എത്തിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനി ഞങ്ങൾ ഒട്ടും വെയിറ്റ് ചെയ്യുന്നില്ല, ഫുഡ് കഴിക്കാനുള്ള സമയമായി. കുരുമുളകിൻ്റെ നല്ല എരിവും ഒക്കെ മുമ്പിൽ നിൽപ്പുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ കഴിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയോ, ഭയങ്കര സോഫ്റ്റായിട്ട് അങ്ങനെയൊന്നുമല്ല. നമ്മൾ മട്ടൻ കഴിക്കുമ്പോൾ എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു ഫീലിംഗ് ആട്ടോ എനിക്ക് തോന്നിയത്. മുഷിമീൻ കറി വെച്ച് കഴിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.